വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭ തിരഞ്ഞെടുപ്പിനുള്ള ശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നതിൽ ബിജെപി ഉന്നതതല യോഗം അന്തിമമാക്കി. 80 ഓളം സിറ്റിംഗ് എംഎൽഎമാരെ ഒഴിവാക്കാനും ഏകദേശം 12 ഓളം സീറ്റുകൾ വെച്ചുമാറ്റാനും സാധ്യതയുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ബിജെപി ആസ്ഥാനത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു. പട്ടികയ്ക്ക് അന്തിമ അനുമതി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. സംസ്ഥാനത്ത് ആകെയുള്ള 403 സീറ്റുകളിൽ 380 സീറ്റുകളിലും ബിജെപി മത്സരിക്കുമെന്നാണ് പ്രതീക്ഷ. ബാക്കിയുള്ളവ സഖ്യകക്ഷികളായ അപ്നാദൾ, നിഷാദ് പാർട്ടി എന്നിവയ്ക്ക് വിട്ടുകൊടുക്കും. സിറ്റിംഗ് എംഎൽഎമാരെ ഒഴിവാക്കുന്നതിനുള്ള ഏക മാനദണ്ഡം വിജയസാധ്യത മാത്രമാണെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു. പാർട്ടിയുടെ കഴിഞ്ഞ തവണ വിജയിച്ച 312 സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളായിരുന്നു. മണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, മണ്ഡലത്തിലെയും സംഘടനയിലെയും എംഎൽഎമാരുടെ പ്രകടനം, വ്യക്തിയുടെ വിശ്വാസ്യത എന്നിവയെല്ലാം കണക്കിലെടുത്താണ് അന്തിമ തീരുമാനത്തിലെത്തിയത്. നല്ല യോഗ്യതയുള്ള ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉള്ളപ്പോൾ പാർട്ടിക്ക് സമവായം തേടേണ്ട ചില മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഉന്നത നേതാക്കൾ അറിയിച്ചു. കൂടുതൽ സിറ്റിംഗ് എംഎൽഎമാരെ ഒഴിവാക്കാൻ ബിജെപി നേതൃത്വത്തിന് താല്പര്യമുണ്ടെന്നും എന്നാൽ 3 മന്ത്രിമാരും ഏകദേശം 1 ഡസനോളം എംഎൽഎമാരും അടുത്തിടെ പുറത്തുപോയതോടെ സിറ്റിംഗ് എംഎൽഎമാരെ നീക്കുന്നത് കരുതലോടെയാണ്. 2017 11 സീറ്റുകളിൽ മത്സരിച്ച അപ്നാദൾ ഇത്തവണ ഇരട്ടിയിലേറെ സീറ്റ് ആവശ്യപ്പെട്ടതായാണ് വിവരം. നിഷാദ് പാർട്ടി 15 സീറ്റുകളുമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ 2-3 സീറ്റുകളിലധികം അപ്നാദലിന് നൽകേണ്ടതില്ല എന്നാണ് ബിജെപിയുടെ തീരുമാനം. 2017 9 സീറ്റുകളിലാണ് അപ്നാദൾ വിജയിച്ചത്. 2016 രൂപീകൃതമായ നിഷാദ് പാർട്ടി കഴിഞ്ഞ തവണ 72 സീറ്റുകളിൽ മത്സരിക്കുകയും 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ തവണ SBSPയുമായും ബിജെപിക്ക് സഖ്യമുണ്ടായിരുന്നു. SBSP 8 സീറ്റുകളിൽ മത്സരിക്കുകയും 4 ഇടത്ത് വിജയിക്കുകയും ചെയ്തിരുന്നു. മന്ത്രിമാരായ സ്വാമി പ്രസാദ് മൌര്യ, ദാരാസിംഗ് ചൌഹാൻ എന്നിവരുൾപ്പെടെയുള്ള ചില പ്രമുഖ OBC മുഖങ്ങളുടെ രാജി സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കിഴക്കൻ UPയിൽ BJP ആശങ്കാകുലരാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിൽ ആകെ 15.06 കോടി വോട്ടർമാരാണുള്ളത്. February 10 UPയിൽ 1ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക. March 7 അവസാനിക്കും. March 10 വോട്ടെണ്ണൽ. 2017 ആകെയുള്ള 403 സീറ്റിൽ 312 നേടിയാണ് BJP അധികാരത്തിലെത്തിയത്. 2 പതിറ്റാണ്ടോളം ഉത്തർപ്രദേശിൽ മാറി ഭരിച്ച സമാജ്വാദി പാർട്ടിയെയും ബഹുജൻ സമാജ്വാദി പാർട്ടിയെയും നിഷ്പ്രഭമാക്കിയായിരുന്നു BJPയുടെ മുന്നേറ്റം. 202 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്.